നമസ്തേ. ശ്രീനാരായണ ധർമ്മ 230-ാമത്തെ ശ്ലോകം എന്താണ് പറയുന്നതെന്ന് നോക്കാം. സസ്നേഹമനുവർത്തേരൻ ഗുരവോ നവദമ്പതി സ്വാതന്ത്ര്യം അപബാധ്യൈവ രുന്ദന്ദ്വൗ അനയോ ഏതയോഃ. സസ്നേഹമനുവർത്തേരൻ ഗുരവോ നവദമ്പതി സ്വാതന്ത്ര്യമബാധ്യൈവ രുന്ദന്ദ്വ അനയമേതയോഃ. ഗുരവഹ ഗുരുജനങ്ങൾ നവദമ്പതി നവദമ്പതികളോട് സസ്നേഹം സ്നേഹത്തോടുകൂടി അനുവർത്തേരൻ അനുവർത്തിക്കണം പ്രവർത്തിക്കണം. ഏതയോഃ അനയഹ സ്വാതന്ത്ര്യം ഇവരുടെ രണ്ടുപേരുടെയും സ്വാതന്ത്ര്യത്തെ അപബാധ്യൈവ ബാധിച്ചിട്ട് തന്നെ രുന്ദന്തു തടയട്ടെ. ഗുരുജനങ്ങൾ നവദമ്പതികളോട് ഏറ്റവും സ്നേഹപൂർവം പെരുമാറണം. ആരോഗ്യപ്രദമല്ലാത്ത സ്വാതന്ത്ര്യത്തെ തീർച്ചയായിട്ടും തടയുകയും വേണം. ശ്രീനാരായണ ഗുരുദേവൻ അനൽപമായ സ്വാതന്ത്ര്യവും ഔദാര്യവും ഏവർക്കും കൊടുക്കും നൽകും. അത് നന്മയ്ക്കു വേണ്ടിയുള്ളതാണെന്ന് ഗുരുവിന് ബോധ്യമുള്ളപ്പോൾ മാത്രമാണ്. എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഗുരു കൊടുക്കുമായിരുന്നു. പതിതകാരുണികനാണല്ലോ. പക്ഷെ ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ദോഷത്തെ ഉണ്ടാക്കാത്തതും കൂടെ ആയിരിക്കണം. ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. വണ്ടിയുടെ സ്പീഡോമീറ്ററിൽ 140 കിലോമീറ്റർ വരെ ഉള്ള സ്പീഡ് കാണിക്കും. 140 കിലോമീറ്റർ സ്പീഡിൽ ആ വണ്ടി ഓടിക്കുകയും ചെയ്യാം. പക്ഷേ റോഡിൽ കൂടി 80 കിലോമീറ്ററിൽ കൂടുതൽ പോവാൻ അനുവാദം ഉണ്ടാവില്ല. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ വണ്ടി എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഓടിക്കും, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് വാദിക്കാൻ സാധിക്കില്ല. എന്താണെന്ന് ചോദിച്ചാൽ വേറൊരാൾക്കും അതേപോലെ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് രണ്ടുപേരുടെയും സ്വാതന്ത്ര്യം തമ്മിൽ ക്ലാഷ് ഉണ്ടാവാത്ത രീതിയിൽ വേണം സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കാൻ. നമുക്ക് തുപ്പാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് അടുത്ത് നിൽക്കുന്നവൻ്റെ മുഖത്ത് തുപ്പുന്ന രീതിയിലായിരിക്കരുത്. അത് അടി കിട്ടുന്ന പണിയാണ്. അപ്പൊ ആരോഗ്യകരമായ സ്വാതന്ത്ര്യം ഗുരു നിർലോഭം അനുവദിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ടി കെ മാധവന് മത്സ്യമില്ലാതെ ഊണ് കഴിക്കാൻ സാധ്യമല്ലാതെ വരുന്ന വേളയിൽ ചിലപ്പോൾ ഉച്ച സമയത്താണ് ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് മാധവൻ വരുന്നു എങ്കിൽ ഉച്ചയാകുമ്പോൾ ഗുരു അല്പം പൈസ എടുത്ത് മാധവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പുറത്തു പോയി ഊണ് കഴിക്കാനായിട്ട് അനുവദിക്കും. പക്ഷേ മീനില്ലാതെ മാധവന് ചോറിറങ്ങില്ല എന്ന് ഗുരുവിനറിയാം. ആശ്രമത്തിൽ ഏതായാലും അത് നടക്കില്ല. ആശ്രമത്തിൽ മീൻ കൂട്ടാനോ അല്ലെങ്കിൽ മീൻ കയറ്റാനോ സമ്മതിക്കില്ല. അത് അടിസ്ഥാനപരമായ കാര്യം. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം അയ്യപ്പന് സോറി ടി കെ മാധവന് മീൻ വേണമെന്ന് പറഞ്ഞ് ആശ്രമത്തിലേക്ക് മീൻ കയറ്റാൻ സമ്മതിക്കത്തില്ല. അയാൾ നിർബന്ധമാണെങ്കിൽ പുറത്ത് പോയി കഴിക്കാനുള്ള അനുവാദവും കൊടുക്കും, പൈസയില്ലെങ്കിൽ പൈസയും കൊടുക്കും. ആലുവ ദ്വൈതാശ്രമത്തിലെ സ്കൂൾ കുട്ടികൾ ഉച്ചഭക്ഷണ സമയത്ത് ആശ്രമത്തിലേക്ക് വരികയാണ്. ഇപ്പം എല്ലാവരെയും ഗുരു ആ ദിവസം പ്രത്യേക ദിവസമായതുകൊണ്ട് വന്നവരെയൊക്കെ ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. പക്ഷെ ഏതാനും കുട്ടികൾ ഉണ്ണാൻ തയ്യാറാവുന്നില്ല. നമ്പൂരി കുട്ടികളാണ്, അവർക്ക് ആശ്രമത്തിൽ നിന്ന് ഊണ് കഴിക്കാൻ ഒരു മടി. സഹപാഠികളെല്ലാം അല്പം മുറുമുറുക്കാനൊക്കെ തുടങ്ങി. അവരെ സന്തോഷത്തോടുകൂടി ഉണ്ണാൻ വേണ്ടി ഊട്ടുപുരയിലേക്ക് പോയി. ഈ രണ്ട് മൂന്ന് വിദ്യാഭിമാനികളായിട്ടുള്ള നമ്പൂതിരി കുട്ടികൾ
അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഗുരു എന്ത് ചെയ്തു, ആരെയോ വിട്ട് അല്പം പഴം വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുത്തു എന്ന. അതാണ് ഗുരുവിന്റെ കാരുണ്യം. നമ്മളൊക്കെയാണ് അന്നേരം പറയാം അവനൊന്നും ഉണ്ണാൻ പറ്റിയാലേ, അവനൊക്കെ പോയി പട്ടിണി ഇരിക്കട്ടെ, ഇത് അതാ ഇതാന്നൊക്കെ വേണേൽ പറയും. പക്ഷെ അവിടെയൊക്കെ ഗുരു അതിരില്ലാത്ത സ്വാതന്ത്ര്യവും അതിനനുസരിച്ചുള്ള പ്രവൃത്തിയും നടത്തും. പക്ഷെ ഇവിടെ രണ്ടാമത് വിവാഹം കഴിക്കാനുള്ള അനുവാദം കൊടുത്തു, അങ്ങനെ പല സ്വാതന്ത്ര്യങ്ങളും കൊടുത്തു. പക്ഷെ ഒരു കാര്യം നിർബന്ധമായിരിക്കണം, ഗുരുജനങ്ങൾ നവദമ്പതികളോട് സ്നേഹമായിട്ട് തന്നെ പ്രവർത്തിക്കണമെന്നും പറഞ്ഞു. സാധാരണഗതിയിൽ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നവരായിരുന്നാലും പുനർവിവാഹം നടത്തിയവരായിരുന്നാലും ആരായിരുന്നാലും ദമ്പതിമാരോട് ഗുരുജനങ്ങൾ, ഗുരുസദൃശികളായിട്ടുള്ള മാതാപിതാ ഗുരു എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ടവരൊക്കെ സ്നേഹത്തോടുകൂടി തന്നെ വർത്തിക്കണം. പിന്നെയോ, ദുസ്വാതന്ത്ര്യത്തെ അനുവദിക്കുകയും ചെയ്യരുത്. പരസ്പരമുള്ള സ്വാതന്ത്ര്യം ദുസ്വാതന്ത്ര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ശരിയല്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്കാണ് പോക്കെങ്കിൽ തീർച്ചയായിട്ടും തടയണം. വരുന്തന്തു എന്നാ ഗുരു അവിടെ ഉപയോഗിച്ച പദം. തീർച്ചയായിട്ടും തടയണം, അതൊരു ഓർഡർ പോലെയാ. രുന്തന്തു തടയട്ടെ. അനാവശ്യമായ സ്വാതന്ത്ര്യം കൊടുക്കരുത്. ഇക്കാലത്തൊക്കെ ഇത് വളരെയധികം യോജിച്ച ഒരു ഉപദേശമാണ്. വിവാഹം കഴിഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ഒരു മൂഢസ്വർഗത്തിലാണ് നടക്കുന്നതെന്ന് തോന്നി. ഇപ്പോഴത്തെ പിള്ളേരുടെ പോക്ക് കണ്ടാൽ അവർക്കൊരു ലൈസൻസ് കിട്ടി വിവാഹത്തോടുകൂടി, പക്ഷേ അതെല്ലാം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് തോന്നിയ വാസം നടക്കുന്നത് കാണാം. മറ്റുള്ളവർ ഈ ലോകത്തിലുണ്ടെന്ന് തോന്നാതെയാണ് അവർ ജീവിക്കുന്നത്. അവർ രണ്ടേ ഉള്ളൂ എന്നുള്ള ഒരു തരത്തിൽ, വണ്ടിയിൽ പോകുമ്പോഴായിരുന്നാലും നടന്നു പോകുമ്പോഴായിരുന്നാലും ചുറ്റുപാടും ആളുകളുണ്ട്, സമൂഹമുണ്ട് എന്നൊന്നും വിചാരിക്കാതെ നടക്കുന്ന കുട്ടികളെ കാണാം. ടു വീലറിൽ പോവാം, പക്ഷേ പോകുമ്പോഴേ ചുറ്റുപാടും ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കണം. നടന്ന വഴിയേ പോകുമ്പോഴേ ഭാര്യയും ഭർത്താവുമാണ്, പക്ഷേ സമൂഹത്തിൻ്റെ മാന്യതയെ മാനിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. ദുസ്വാതന്ത്ര്യം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഗുരുസമാനന്മാരായിട്ടുള്ള ആളുകളെ, മാതാപിതാക്കൾ തടഞ്ഞേ പറ്റൂ എന്ന് തന്നെയാണ് ഇവിടുത്തെ ഗുരുവിൻ്റെ അഭിപ്രായം. അതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കാതിരിക്കുകയും വേണം. വീട്ടിലാരെങ്കിലും വന്നാൽ, വീട്ടിൽ ഭാര്യയും ഭർത്താവും പുതുദമ്പതികൾ നവദമ്പതികൾ ഒരുമിച്ചിരിക്കുകയാണ്, ആ സമയത്ത് വീട്ടിലാരെങ്കിലും വന്നാൽ അവരോട് നന്നായിട്ട് തന്നെ ഇടപെടണം. പല വീടുകളിലും ചെന്ന ഭാര്യ ഭർത്താക്കന്മാരങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. വരുന്നയാളെ ഗൗനിക്കുകയോ, മുതിർന്ന ആളുകളെ ആണെങ്കിൽ അവരെ വേണ്ടതുപോലെ ഉപചരിക്കുകയോ മാനിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുന്ന ദമ്പതികളെ കാണാം. അതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഒരു പെരുമാറ്റം, ഭാര്യയും ഭർത്താവുമാണ്, പക്ഷേ സ്വകാര്യതയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാതാപിതാക്കൾ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ ഇരിക്കുമ്പോഴും അതിഥികൾ ഇരിക്കുമ്പോഴും ഒന്നും കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്ത്രധാരണം അല്ലെങ്കിൽ നടപ്പ് എടുപ്പ് ഇതൊക്കെ, എല്ലാവരും കൂടെ താമസിക്കുന്ന വീട്ടിൽ ദമ്പതിമാരാണെന്നും പറഞ്ഞ് വസ്ത്രധാരണം അശ്ലീല രീതിയിൽ നടത്തിക്കൊണ്ട് വന്നാൽ അതിനെ തടയണം. ഈ കാലത്ത് അതിനൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. മാതാപിതാക്കൾക്ക് അവിടെ ഒന്നും ഒരു വോയിസ് ഇല്ലാത്ത രീതിയിൽ ദമ്പതിമാർ പെരുമാറിക്കളയും. അപ്പം അതുകൊണ്ട് അന്നും ഇന്നും എന്നും ഈ ഗുരുനിർദ്ദേശം ആപ്ലിക്കബിളാണ്. ദമ്പതിമാരുടെ ദുഷിച്ച സ്വാതന്ത്ര്യത്തെ, അനാവശ്യമായ സ്വാതന്ത്ര്യത്തെ മടിയില്ലാതെ അല്ലെങ്കിൽ യാതൊരു ലോഭവും വിചാരിക്കാതെ തടയുക തന്നെ വേണം. അതാണ് ഗുരു അവിടെ നല്ലൊരു വാക്കാ പ്രയോഗിച്ചത്, രുന്തന്തു തടയട്ടെ. തടയുക തന്നെ വേണം എന്നുള്ള അർത്ഥത്തിൽ എന്താന്ന് ചോദിച്ചാൽ, അത് അവരത് അനുവദിച്ചു കൊടുത്താൽ അത് പിന്നെ ദോഷത്തിലേക്ക് പോകുമെന്നുള്ളത് അവരുടെ വളർച്ചയ്ക്ക് ദോഷമാണ്, ആ കുടുംബത്തിൻ്റെ പേരുദോഷത്തിന് കാരണമായിട്ട് തീരും. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ദമ്പതിമാരുടെ, നവദമ്പതികളുടെ സ്വാതന്ത്ര്യത്തെ, ദുസ്വാതന്ത്ര്യത്തെ തടയണം. പക്ഷെ സ്വാതന്ത്ര്യം ആവശ്യത്തിന് കൊടുക്കുകയും വേണം, അതിനകത്ത് ലോഭമൊന്നും വിചാരിക്കരുത്. അല്ലെ, ഇന്നലെ വരെ തൻ്റെ ഇതായിരുന്ന മകനെ ഭാര്യയുടെ കൂട്ടത്തിൽ വിടാതിരിക്കുകയോ
അവർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക ഒന്നും ചെയ്യരുത്. അതൊക്കെ തീർച്ചയായിട്ടും മാതാപിതാക്കൾ കൊടുത്തേ പറ്റൂ. ഈ പക്ഷേ ഈ ദുസ്വാതന്ത്ര്യത്തെ തീർച്ചയായിട്ടും തടയുക തന്നെ ചെയ്യണം. അതിന് ഈ കാലത്തുള്ള മാതാപിതാക്കളും ഇത് കേൾക്കട്ടെ. ദമ്പതികളാവാൻ പോകുന്നവരുമായവരുമൊക്കെ ശ്രദ്ധയോട് കേട്ട് ഗുരുകാരുണ്യത്തിന് പാത്രീഭൂതരാകുവാനുള്ള ഗുരു അനുഗ്രഹം ലഭിക്കട്ടെ. നന്ദി.